El brócoli. അതെ, ഈ കുരിശുള്ളിയില്ലേ, കുരിശുള്ളി നമ്മുടെ കർത്താവിനെ കുരിശ് തേച്ച സ്ഥലം, അതെവിടെയാണ്? അറിയില്ല, കുരിശുവള്ളി അറിയില്ല. സബാട്ടി, കുട്ടിക്ക് കുരിശുവള്ളി അറിയില്ല. അങ്ങനെ അറിയില്ല, കുറച്ച് നീങ്ങുമ്പോ ഒരു പള്ളി ഉണ്ടെന്ന് അറിയാം. ഓക്കെ, അതെ, ഇവിടുന്ന് നേരെ പോയാ കാണുന്നത് കുരിശുവള്ളിയല്ല, അതാണ് മാർത്താമറിയം പള്ളി. അവിടുന്ന് വലത്തെടുത്ത് പോയാ കാണുന്നതാണ് കുരിശുപള്ളി. മനസ്സിലായോ? അതെ, ഇവിടെ ഇങ്ങനെ ആരും ഇല്ലാത്ത ഗ്രൗണ്ടിൽ ഗിറ്റാറൊക്കെ വായിച്ചിരിക്കണോ? നമുക്ക് പള്ളിയിൽ പോയി ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് കർത്താവിനോട് പാപഭാരമൊക്കെ ഇറക്കി വെച്ചിരുന്നാലോ? കലിപ്പ കലിപ്പ, എന്താ പേര്? ഹലോ, പേരെന്താണ്? എന്താണ് ഈ വായിക്കണത്? ഗിറ്റാറാണോ? ചലോ. ചലോന്നോ? പേര് ചോദിക്കുമ്പോ ചലോന്നോ വെച്ചിട്ടുണ്ടോ നിനക്ക്? ചലോ. എന്നാലും പേര് ചോദിച്ചപ്പോൾ ഹിന്ദി തെറി വിളിച്ചു കേട്ടില്ലേ? ചലോന്ന്. ചലോ ആ സാധനത്തിന്റെ പേരാണ്. അവള് വായിച്ചില്ല ആ സാധനം, അതിന്റെ പേരാണ് ചലോ. എടാ, അതിന്റെ പേരാണ് ഗിറ്റാർ. കോലൊക്കെ കണ്ടില്ലേ? ഒന്ന് പോടാ അവിടുന്ന്, അതിന്റെ പേര് ചലോ ആണ്. എടാ, അതിന്റെ പേര് ഗിറ്റാർ എന്നാണ് നീ എന്നെ പഠിപ്പിക്കുന്നത്, നിനക്ക് എന്താ തോപ്പ്? എടാ, നീ കഴിഞ്ഞ പ്രാവശ്യം മണ്ണാത്തി അമ്മണീന്റെ മാല പൊട്ടിച്ച് കേസിൽ ജയിലിൽ പോയത് ഓർമ്മയുണ്ട്? കാര്യമുണ്ട്. ആ സമയത്ത് ഞാൻ മജീദിന്റെ പിള്ളേരായിട്ടൊന്നും അടക്കി പൂരത്തിന്റെ ഇടയിൽ ഒരിഞ്ഞടി. ഈ അടിന്റെ ഇടയിൽ ഒരുത്തം വന്ന് ഈ സാധനം വെച്ച് എന്റെ തലക്കടിച്ച്, തലക്കടിച്ച സമയത്ത് എന്റെ ഓട്ടേക്കൂടെ തലേ കയറി കഴുത്ത് കയറി കുരുങ്ങി. ആ സാധനത്തിന്റെ ഓട്ടേക്കൂടെ കയറി എന്റെ കഴുത്ത് കയറി കുരുങ്ങി. അങ്ങനെ ഒരാഴ്ച ഞാൻ ഇതിട്ടു നടന്നു. അങ്ങനെ ഡോക്ടർ അടുത്തെത്തിയപ്പോ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് ചലോ ആണ്, ഇതിന്റെ പേരാണ് ചലോ. ഡോക്ടറല്ലേ പറഞ്ഞത്? എ ആർ റഹ്മാനൊന്നുമല്ലോ. എടാ, നിന്റെ മണ്ടൻ ഡോക്ടർ നീയും കൂടെ പറഞ്ഞ ഗിറ്റാർ മാറി ചലോ ആവൂല, അതിന്റെ പേരാണ് ഗിറ്റോ. അവിടുന്ന് കിട്ടാ എന്റെ ദേഹത്ത് എന്തേ ബാക്കിയുണ്ട്? എടാ, ഞാനൊരു തമാശ പറഞ്ഞപ്പോഴത്തേക്കും നീ ഡെസ്ക് പോർത്താനും പറയല്ലോ. നീ കിട്ടാൻ പോകുന്ന പൈസേനെ പറ്റി ആലോചിക്കടാ. അമ്മാതിരി ഡീലല്ലേ നടക്കാൻ പോകുന്നത്. ഇതെങ്ങാനും നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് കുന്നംകുളം അങ്ങാടിന്റെ പകുതി മേടിച്ചുടാ. അത്രക്കുണ്ടാ? പിന്നുണ്ടോന്നോ? എടാ, ഞാൻ ഈ ഡയമണ്ടിന്റെ ഡീൽ ഉറപ്പിച്ചിരിക്കുന്നത് 80 ലക്ഷത്തിനാണ്. ഈ ഡീല് നടന്ന അതിന്റെ നേർപകുതി 40 ലക്ഷം രൂപ എനിക്ക്, ബാക്കി 40 ലക്ഷം രൂപ എനിക്ക്. അതെങ്ങനെ നിനക്ക് 40 ലക്ഷം, അതിന് 10 ലക്ഷം രൂപ നമുക്ക് ഡയമണ്ട് സെറ്റ് തന്ന സാഹിബിന് കൊടുക്കണ്ടേ? ഓ, അപ്പൊ ബാക്കി 30. ബാക്കി 30 നിനക്കുണ്ടാവൂല, അതിൽ 10 നമ്മുടെ മറീന ഹോസ്പിറ്റലിലെ ഡോക്ടർ ജോസഫിന് കൊടുക്കണ്ടേ? മറീന ഹോസ്പിറ്റലിലെ ജോസഫ്? പിന്നെ ഒരബദ്ധം പറ്റിയോ? എടാ, ഞാനേ നമ്മുടെ സാഹിബിന്റെ അടുത്ത് ഡയമണ്ട് മേടിച്ചിട്ട് നേരെ എന്റെ വീട്ടിലെ മേശപ്പുറത്ത് കൊണ്ടുവച്ചു. അപ്പൊ വീട്ടില് ഇളയ പെങ്ങളില്ലേ, കൊച്ചു ത്രേസ്യ, അവളുടെ ഒരു മൂത്ത കുരുപ്പുണ്ടല്ലോ. നമ്മുടെ ഇക്രോ? ആ ഇക്രോ. ഞാനീ ഡയമണ്ട് മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടേ ഒരു ജെട്ടി ഇടാൻ വേണ്ടി തിരിഞ്ഞ ഗ്യാപ്പിന് ഇക്രോ ഈ സാധനം എടുത്ത് അണ്ണാക്കിലേക്ക് ഒരു ഒറ്റ ഇടും. മാമ കൊണ്ടെന്ന് വെച്ചാ പഞ്ചാര മിഠായി എന്നും പറഞ്ഞോണ്ട്. എന്നിട്ട് എന്താക്കാനാ? ചേക്കനെ പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ പെട്ടൊരു പാട്. അവസാനം റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മറീന ഹോസ്പിറ്റലിലെ ഡോക്ടർ ജോസഫിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ടാണ് അപ്പീടിപ്പിച്ചത്. അതന്നെ, അതോടെ സംഗതി കണ്ടപ്പോ ആൾക്ക് കാര്യം മനസ്സിലായി. അവിടെ വെച്ചിട്ട് ആള് വാതുറക്കാതിരിക്കാൻ വേണ്ടിട്ട് ഒരു 10 ലക്ഷം രൂപയ്ക്ക് അങ്ങോട്ട് മുറിച്ചു. ബാക്കി 20 എങ്ങനെയാ നിനക്കുണ്ടാവുക? നിന്നെ ഇതിൽ കൊണ്ടുവന്ന കമ്മീഷൻ വേണ്ട എനിക്ക് 10 ലക്ഷം രൂപ. എടാ, മനുഷ്യരെ ഇത്ര ആക്രാന്ത പാടില്ലേട്ടാ. ആക്രാന്തോ? ഉപേദേ, നിന്നെ ഞാൻ ഈ ഡീലിന് കൂട്ടാനുള്ള കാരണം എന്താ? നിന്റെ ഉപ്പയും എന്റെ അപ്പനും പണ്ട് പങ്ക് കച്ചവടക്കാരായിരുന്നു എന്നുള്ള ഒറ്റ കാരണം. അതുകൊണ്ട് 10 ലക്ഷം രൂപയിൽ ഒരു നായ പൈസ ഞാൻ അധികം തരൂല. ഈ 10 ലക്ഷം രൂപ കൊണ്ട് കുന്നങ്ങളും പോയിട്ട് ഒരു കക്കൂസ് പോലും പണിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒന്നുമില്ല ഉപേദ, 10 ലക്ഷം രൂപയ്ക്ക് വേണമെങ്കിൽ ഒരു കക്കൂസ് ഒക്കെ പണിയാം. എടാ സബാട്ടി, നീ എങ്ങനെങ്കിലും ഒരു 20 എങ്കിലും ആലോചിക്കട്ടെ. ആലോചിക്കട്ടോ. അപ്പനായ കാലത്ത് ഒരു കള്ളക്കടത്തുകാരനായത് നന്നായി. അപ്പ
അപ്പം പോയെങ്കിലും അപ്പം കാണിച്ചെന്ന കള്ളക്കടത്തിന്റെ വഴി കൂടെ ആട്ടോ ഞങ്ങള് വന്നോണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു പൊളി പൊളിക്കും അപ്പാ. നല്ല കട്ടിങ് ആട്ടോ. എന്ത് ഡയമണ്ടേ? ഈ ഡയമണ്ടിന്റെ പേരാണ് മോയിസണൈറ്റ് ഡയമണ്ട്. മോയിസണൈറ്റ് 1800 ഏതോ ഒരു സാഹിപ്പേ അമേരിക്കയിൽ ഒരു ഖനി പിടിച്ചോണ്ടിരിക്കുമ്പോ കിട്ടിയ സാധനമാണ്. വളരെ റെയർ പീസാണ്. ലോകത്താകെ 10-10 ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് വെളിച്ചത്തിലോ ചൂടത്തോ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുനിന്നൊരു ചുവന്ന നിറം വരുമെന്നാണ് പറയുന്നത്. മൊത്തൊരു ചുവന്ന വെളിച്ചം. നമ്മുടെ ഡയമണ്ടേ റോക്ക് കണ്ടിയില് എന്തോ ഒരു ഐറ്റം ചേർത്തിട്ട് ഫൈൻ കട്ട് ചെയ്തെടുത്ത. അപ്പൊ നമ്മുടെ സാഹിബിനോടെ എന്ത് ഐറ്റാ ചേർത്തെന്ന് ചോദിച്ചിട്ട് സാഹിബ് ഒന്നും വിട്ടു പറയുന്നില്ല. അങ്ങ് ബാംഗ്ലൂരേ പണ്ടൊരു ഡോൺ ഉണ്ടായിരുന്നു. ഡോണോ? പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 4-5 മുമ്പ്. അപ്പൊ ഈ ഡോണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഡോണ് നമ്മുടെ ചാവക്കാടും ചങ്ങരംകുളത്തും കാണുന്നത് പോലെ ലോക്കൽ ഡോണൊന്നുമല്ല. പിന്നെ ഇതങ്ങ് ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്നത് പോലെ നല്ല ഇന്റർനാഷണൽ ഡോൺ. ആളെ കാണാൻ ഒരു ദിവസം ഒരു ആഫ്രിക്കക്കാരനും അവന്റെ ചങ്ങായി ഒരു ഹിന്ദിക്കാരനും ഒരു മാണിക്യം കൊണ്ട് പോയിസണേറ്റ് ഡയമണ്ട്. എല്ലാ ഡോണിന്റെയും കൂടെ ഈ പട്ടിയും പൂച്ചൊക്കെ ഒന്ന് തൊള്ളടച്ചു നോക്കുക. ഉപയോഗ ഇത് ചുമ്മാ കയ്യിൽ കൊണ്ട് കിടക്കുന്ന പൂച്ചയല്ല. പിന്നെ ഈ പൂച്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്ത് പ്രത്യേകത? ഒരു ഡയമണ്ട് ഒറിജിനൽ ആണോ ഫേക്ക് ആണോന്ന് ഇതിന് പറയാൻ പറ്റും. ഡയമണ്ട് ഒരു വട്ടം നക്കിയിട്ട് അതിന് വീണ്ടും നക്കാൻ താല്പര്യം വന്ന ഒറിജിനൽ, അല്ലെങ്കിൽ ഫേക്ക്. എന്നിട്ട് പൂച്ച ഡയമണ്ട് മൊത്തം നക്കി തീർത്ത. എടാ അത് ഡയമണ്ട് അല്ലായിരുന്നടാ, അതല്ലേ അതിന്റെ കോമഡി. അത് റോക്കണ്ടിയിലെ നമ്മുടെ കൽക്കണ്ടം ചേർത്ത് മിക്സ് ചെയ്ത് കട്ട് ചെയ്തതായിരുന്നു. പൂച്ച കൽക്കണ്ടം നക്കിയതൊക്കെ ഒരു സൈഡിൽ നിന്ന് മൊത്തത്തിലാണ് തീർത്ത്. ഈ വാർത്ത നാട്ടുകാരറിഞ്ഞു. അധോലോകം മാത്രമല്ല ലോകത്തുള്ള എല്ലാ ലോകവും അറിഞ്ഞു. അതോടെ നമ്മുടെ ഡോൺ ഒരു കോമഡി പീസായി. ഒരാള് പണിയൊക്കെ നിർത്തി നാട് വിട്ടു. എടാ കഥ നീ മുഴുവൻ കേക്ക്. അന്ന് ആ ഡോണിനെ പറ്റിച്ച ഡയമണ്ട് കട്ട് ചെയ്ത സായിപ്പില്ലേ, കൽക്കണ്ടം കൂട്ടി കട്ട് ചെയ്ത സായിപ്പ്, അതേ സായിപ്പാണ് നമ്മുടെ ഈ സാധനം കട്ട് ചെയ്ത് തന്നിരിക്കുന്നത്. അന്ന് അത്രയും വലിയ ഡോണിന് അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെയാണോടാ ഇവിടെ ഈ കല്യാണപ്പേരയില് ബിരിയാണി വെച്ച് നടക്കുന്ന ഊള ലോക്കൽ ഇക്ക. അതുകൊണ്ട് മോനെ നമ്മള് രക്ഷപ്പെട്ടു എന്ന് കൂട്ടിക്കോ. അതിപ്പോ കേറ്റും, എല്ലാം റെഡി ആക്കി നിർത്തിക്കണം. റെഡി ആയിട്ടുണ്ട്. വയറിന്റെ കാര്യം പറയാം, സുഖമില്ല. ചടങ്ങൊന്ന് വേഗം തീർക്ക. ഓന് പെണ്ണിനെയും കൂട്ടി പുര പോയിട്ട് വേണം കക്കൂസ് പോവാൻ. ഓന് ഈ മുറിയിലുള്ള പോക്കെ ഒരു മൂട് കിട്ടുന്നില്ല. ഓൻ പറമ്പിന്റെ ആളാ. മോനെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഉപയോഗം, ഈ അധോലോക പരിപാടികൾ മുഴുവൻ ഇങ്ങനെയുള്ള സെഷനുകളിൽ നടത്തുന്നതാണ് നല്ലത്. എന്താ കാര്യം ചോദിക്കുക? എന്താ കാര്യം? ഒരു പട്ടിക്കുഞ്ഞു പോലും സംശയിക്കാം. കം ഓൺ. ആരെയും കണ്ട് ഇടങ്ങാറായാലേ, ഓടാനുള്ള ഒരു കണ്ടം പോലും ഇല്ലല്ലോ. പുള്ളി കാടാണല്ലോ. ഞാനില്ല. ഏത് വഴിക്കിറങ്ങിയാലും നെഗറ്റീവ് പറയാനായിട്ട് എന്റെ പൊന്നുപേതെ ആകെ അരമണിക്കൂർ പരിപാടി. ഈ സാധനം അങ്ങോട്ട് കൊടുക്കുന്നു, കാശുള്ള പെട്ടി ഇങ്ങോട്ട് വാങ്ങുന്നു, നമ്മൾ വിട്ടുപോകുന്നു. നിനക്ക് ഭയങ്കര പേടിയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്തോ, നീ ഇവിടെ നിന്നോ, ഞാൻ പോയിട്ട് വരാം. അല്ലേ വേണ്ട, ഞാനും വരാം. അല്ലെങ്കിൽ എന്റെ ഷെയർ അതന്നെ ഞാനും പറഞ്ഞത്. അങ്ങനെ നീ ഒറ്റയ്ക്ക് തന്നെടാ, ഞാനും വരാം. ഇപ്പോഴാണ് നിനക്ക് ശരിക്കും ബുദ്ധി വന്നത്. അതെ. ചേട്ടാ ഈ പാചകപ്പുറ എവിടെ ആയിട്ട് വരും? ആ ശരി.
അവിടെ അല്ലേ ബാഹുബലി എന്താടത് ചോദിക്കോക്ക്. ഈ ഫോൺ വിളിച്ച ബോസ്മാനൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിരിയാണി വെപ്പം നല്ലടാണോ. നീ പറഞ്ഞ ഡയമണ്ട് കച്ചവടക്കാരൻ കൊടുക്കത്തെ പൈസ പക്ഷേ എന്താ ചരക്ക് കല്ലാണിക്ക നല്ല ഒന്നാം തരം മൊസൈക്കല്ല് തെറ്റി ആടെ കയറ്റി വിട്ടത് പണ്ടറം സ്ലോ മോഷനിൽ വന്ന് വെറുതെ ഇവരെ മേടിച്ച് പുറത്താക്കണ. ഇക്ക ഇത് മോസ്റ്റ്ലി ഡയമണ്ട് ഒറിജിനൽ നിങ്ങക്ക് വേണേ മതി ഞങ്ങളടുത്ത് വേറെ ഉണ്ട് ഇല്ലടാ. ഇത് നോക്കിയും കണ്ടും വർത്താനം പറയുകയില്ലെങ്കിൽ തല പോവുകയതേ. നീ എന്താടാ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ രക്ഷപ്പെടുത്ത ഓരോ വഴിയായിട്ട് വരുമ്പോ ഇങ്ങനക്ക് വേണ്ടേ വേണ്ട. നീ മറ്റേ കഥ പറ. ഏത് കഥ? എടാ മറ്റേ ബാംഗ്ലൂരിലെ പൊട്ടൻ ലോക്കൽ ഡോണ്ട കഥ. എടാ അങ്ങേരി ഡയമണ്ട് ബിസിനസ് ഒക്കെ ചെയ്ത് വേറെ ലെവലായ കഥാ. എനിക്ക് അറിഞ്ഞൂടാ. നിനക്കറിയില്ല എന്നാ ഞാൻ തന്നെ പറയാം. ബാംഗ്ലൂരില് കേട്ടോ ബാംഗ്ലൂരില് ഒരു ഭൂലോക ഊളുണ്ടായിരുന്നു ഡോൺ എന്നൊക്കെയാണ് പറഞ്ഞു നടക്കുന്നത്. ഇങ്ങേരെ മെയിൻ പരിപാടി എന്താ വെച്ചാല് ആ ഏരിയയിലുള്ള കുറച്ച് പിള്ളേരൊക്കെ പേടിപ്പിച്ചിട്ട് പൈസയൊക്കെ തട്ടിയെടുക്കലാണ്. ഓക്കെ ബാക്കി കഥയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ബാക്കി കഥ നീ പറ. അങ്ങനെ നമ്മുടെ ആശാന്തം ഒരു ഡീല് നടന്നു. അതോടെ മൂപ്പരിപ്പോ നിക്കരാഗ്വയിലോ ഫിലാഡൽഫിയയിലോ എവിടെയോ ഡയമണ്ട് കച്ചവടം നടത്തി സുഖമായിട്ട് ജീവിക്കുകയാണ്. ഇക്ക ഒറിജിനൽ മോയിസണേറ്റ് ഡയമണ്ട് ആണ്. ലോകത്തിലാകെ 10 പീസ്, അതിലൊന്നാണ് ഇത്. ബാക്കിയെല്ലാം ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റാ. ഒന്ന് നോക്കി നോക്ക്. നോക്കൂ ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലടാ താറികളെ. നീയൊക്കെ പറയണ ഡോണ് ഞാൻ തന്നെടാ. നീയൊന്നും പറഞ്ഞ സ്ഥലത്തൊന്നല്ല ഞാൻ ജീവിക്കണത്. തൊഴുത്തിലെ ചാണകം മാറി കല്യാണ പോരയിലും ബിരിയാണി വെച്ചുമാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ വീട് പോയി, എന്റെ ഭാര്യ പോയി, എന്റെ എല്ലാം പോയി. എന്റെ പേര് വെച്ച് അതോലോക വാട്സപ്പ് ഗ്രൂപ്പുകളിൽ തിണ്ടിമാൻ ജോക്സ് അടക്കം വരാൻ തുടങ്ങി. നേരത്തെ പിള്ളേരെ പേടിപ്പിച്ച് പൈസ വാങ്ങി എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊരു പഞ്ചിന് വേണ്ടി പറഞ്ഞതാട്ടോ. സോറിയ സോറിടാ വളരെ സോറിയ. അത് ഞാൻ ആ ലിറ്റിൽ ബ്രദർ സ്കൂളിൻ്റെ അവിടെ ഒളിച്ച് താമസിക്കുമ്പോ രാവിലെ ഉപ്പും പഴം കഴിക്കാൻ കുറച്ച് പേരുടെ നിന്ന് വാങ്ങിക്കാറുണ്ടായിരുന്നു. പട്ടിണിയുണ്ടോ? പക്ഷെ ഒരുത്തോ എന്റെ ചേട്ടനായിട്ട് വന്നതിന് ശേഷം ഞാൻ മേടിക്കാറില്ല. എനിക്കറിയണം എന്ത് എന്നെ ആരാണ് മാനം കെടുത്ത നിങ്ങളെ കണ്ട് പറഞ്ഞു കൊല്ലല്ലേ. എനിക്കറിയാം ആ ഡിക്രൂസ് അല്ലേ. ആരുടെ ഡിക്രൂസ്? എന്റെ പൊന്നു ഡോൺ സാറേ ഞങ്ങളെ കൊന്നിട്ട് എന്ത് കിട്ടാനാ? ഞങ്ങൾക്ക് ഒരു മുട്ടക്രൂസിനെ അറിയില്ല. ഞങ്ങളെ ഒന്ന് ചെയ്ത് പ്ലീസ്. ഇത്
ഒറിജിനലാണോ? എനിക്ക് പിന്നെ ചത്താ മതി. ദൈവമേ, ഒറിജിനൽ ആണെങ്കി നിങ്ങൾ ഇവിടുന്ന് പൂവും ജീവനുണ്ട്, ഇല്ലെങ്കിൽ പോത്തിന്റെ കൊടലിന്റെ കൂടെ രണ്ടിനും വെട്ടി കുഴിച്ചു. ഈ ഉണ്ടോ നെഞ്ചു തുളച്ചു പോകുന്ന വേദനയുടെ ആയിരം മടങ്ങ് അനുഭവിച്ചോനാ ഞാൻ. ഈ ഡയമണ്ട് കുന്നങ്ങളാണെങ്കി ഇതൊന്നും അനുഭവിക്കാതെ നിന്നെ ഇവിടുന്ന് വീടില്ലടാ ഞാൻ. സാധനം റെഡിയാക്കടാ. അപ്പാ, ഇതൊരു കോണാത്തിലെ പെടലായി പോയിട്ടാ. അപ്പ ആ ഉണ്ടയിൽ നമ്മൾ തീരൂല്ലേ? ഇതെന്താ ചാണകം? എന്ത് തേങ്ങയെങ്കിലും ആയിക്കോട്ടെ ഉപയോഗ. ഗുണ്ടേട്ടാ, ഈ ഡോൺ സാർ എന്താ ഈ ചെയ്യണേ? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സോഡിയം മാഗ്നീഷ്യം വിത്ത് ആൻ ഇക്വിലിബ്രിയം കണ്ടന്റ്. അതിൽ പ്യുവർ കാർബൺ അല്ലെങ്കിൽ ഒറിജിനൽ ഡയമണ്ട് വന്ന് ഹീറ്റായ കാർബൺ ബിക്കംസ് മോർ പവർഫുൾ. 100 ബൾബ് തിളങ്ങണ പോലെ തിളങ്ങും ഒറിജിനൽ ആണെങ്കിൽ. മൂപ്പര് 2 ഗവേഷണത്തിലൂടെ കണ്ടെത്തിയതാണ്. നാട്ടുകാർ വിവരമില്ലാത്ത തെണ്ടികളൊക്കെ ചാണകം എന്നൊക്കെ പറയും, പക്ഷെ വെറും ചാണകല്ലേട്ടാ. തലേദിവസം പഴങ്കഞ്ഞി കുടിച്ച പശുവിന്റെ ചാണകം അല്ല ചേട്ടാ ഈ ഒരു ഗവേഷണം. ഡോൺ സാർ എങ്ങനെ? പിന്നെ ഈ പശു തലേന്ന് പഴങ്കഞ്ഞാണ് കുടിച്ചതെന്നും നമുക്കറിയില്ലല്ലോ. അപ്പൊ പിന്നെ ഈ ഗവേഷണം മാറാനും സാധ്യതയുണ്ടല്ലോ അല്ലേ? മൂപ്പരിത് 1.5 വർഷമായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന പരിപാടിയാ. അതും ഉറക്കൊന്നും ഇല്ലാണ്ട് അങ്ങനെ പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ലേ? വീട് ഗോ ടു ക്ലീൻ തൊഴുത്ത് ഇന്നോർ ഫ്രീ ടൈം ഭയങ്കര രസമാണ്. കുറച്ചു നാളായിട്ട് ഞങ്ങളെ രാത്രി ഡിന്നർ പഴങ്ങഞ്ഞിന്നെയാണ്. അതിൽ ഇന്നലെ ബാക്കി വന്നല്ല പശു കുടിച്ചത്. അപ്പാ, കാര്യത്തിലൊരു തീരുമാനായി. ഉറപ്പായിട്ടും. എനിക്ക് അവന്റെ കൂടെ നിക്കാൻ പറ്റൂല. എനിക്ക് നിക്കാൻ പറ്റൂല. കുറച്ചേരം നിക്ക്. ഈ പെൺകുട്ടിക്ക് വേറൊരു ലൈൻ ഉണ്ടായിരുന്നതാ. ഇറ്റിക്കും ഏതാ ചക്കന് കിട്ടുന്നതായിരുന്നു. He's the don't you know it hamalla kandangalilude ngoti telinjoru veera parakramiton usman thagavara mele swayamathi varachoru veeran avathadi chorinittu veedi kattichoru kanji vachidum don usman virindalam usman aka kuppalayappulam sipattiyadur makkalin uyir mithun manuval thomas ubaitaga nadin sikara manish vikata kumarai vinai theyakku vishnu bartanin kallakalla paathu kurumpadam adi 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 lalalala ubaide usman namak donna ഞാൻ അത്തരത്തിന് അകത്തുകൊണ്ടിരിക്കേ, പുറത്തേക്കൊന്നും വിടല്ലേട്ടാ. സമയം കണ്ട
എന്താണ് സംശയം ഡോൺ സാർ? ഒരു ചാണക ചെമ്പെന്ന് പറയാൻ ഒരു രത്നക്കല്ലും വെച്ചിട്ട് 2000 നോട്ട് സ്വർണ്ണം എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? ഇതൊരു മഹാത്ഭുതമാണ് ഡോൺ സാർ. ഡോൺ സാർ എന്നെ തടയരുത്, എനിക്ക് ഈ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയണം. ഇതിനു വേണ്ടിയായിരുന്നു ഡോൺ സാർ ഇത്രയും കാലം മാറി നിന്നതെന്ന് എനിക്കും അറിയണം. അതെ അതെ അതെ, എനിക്ക് എനിക്ക് വേഗം നമുക്ക് അതോലോകം മൊത്തം അറിയിക്കാം. വാ 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 വാ. തന്നത് ഞങ്ങളുടെ ആശാൻ. അയാളുടെ കയ്യില് ഇനി ഇതേപോലത്തെ ഡയമണ്ട് ഉണ്ടോ? അതിപ്പോ ഓർഡർ കൊടുത്താല് 2-3 എന്തായാലും ഉണ്ടാവും. രാവിലത്തേക്ക് എത്തിക്കാം. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലേക്ക് ആ 3 എനിക്ക് കിട്ടിയിരിക്കണം. പിന്നെ ഈ ചെമ്പിലെ പണം മുഴുവൻ നിങ്ങൾക്കുള്ള അഡ്വാൻസ് ആണ്. കല്ല് കൊണ്ടുവന്ന് തന്ന ബാക്കി പണം തരും. ഇതും കൊണ്ട് മുങ്ങാനാണ് പ്ലാനെങ്കിൽ നിന്നൊക്കെ തേടി വന്ന് പൊക്കും. അതൊരു 1.5 പൊക്കലായിരിക്കും. ഇതെന്റെ മാത്രം കണ്ടുപിടുത്തമാണ്, മനസ്സിലായോ? Science is always magic. മുത്തിന്റെ നിഷ്ഠയിലെ മുത്ത്. ഏതൊരു സാധനം ഒന്നില്ലേ, കുറെ കാലം ഓഫായിരുന്നേ, പെട്ടെന്ന് ഓണായതാ. നീ കായ് പോയി നോക്കി, വായി നോക്കി കണ്ട്. ഇത് മുഴുവൻ ബിരിയാണിയാ എന്റെ റബ്ബേ. കാറ്റ് പോയാ. നൗഷാദിന്റെ കൂടെ പോയിട്ടുണ്ടാവുന്ന ഓൻ ഇത്താത്തയുടെ മരുമാൻ തന്നെയല്ലേ, ഓന്റെ കൂടെ പോയിട്ടുണ്ടാവും. ഹിഫയുടെ ഒരു ഇത്താത്തയുണ്ട്, ഇത്തിരി തലക്ക് പ്രശ്നമുള്ളതാണ്. സത്യം പറയാലോ എന്റെ സുലൈമാനെ, ഈ നിക്കാഹൊന്ന് കഴിഞ്ഞപ്പോഴാണ് ആകെ ഒരു റിലാക്സേഷൻ ആയത്. കാര്യം ഷാനിബിക്ക് ഒരു ചെക്കനോട് ഇഷ്ടക്കെ ഉണ്ടായിരുന്നു, നമ്മളത് മറച്ചു വെച്ച് ഓളുടെ നിക്കാഹ് അങ്ങടെ നടത്തി. കുറച്ച് കാശ് ചെലവാക്കിയാൽ എന്താ, ഒരു നല്ല ചെക്കനല്ലേ കിട്ടിയേ? അതെ. നീ ബിരിയാണി കഴിച്ച കഴിച്ചാ ഒരു പൊട്ടിക്കാത്ത ദമ്മുണ്ടെന്ന്. ഒന്ന് ചവിട്ടടാ, ചവിട്ട്, ഒന്ന് ശ്വാസം വിടട്ടെ മനുഷ്യ. എന്റെ അമ്മേ, ഇപ്പോഴാണൊന്ന് മനസമാധാനായത്. ചെമ്പൊക്കെ സേഫ് അല്ലേ? എന്താണ് അപ്പോ സംഭവിച്ചത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യം, അതെങ്ങനെയാ ചാണകമൊക്കെ മൊത്തം പൈസ സ്വർണ്ണമൊക്കെ ആയിട്ട് മാറിയത്? ഇനി മേലാൽ ഇങ്ങനത്തെ ഒരു കഥയായിട്ട് വരരുത്. പൊന്നു സബാട്ടി ജീവൻ തന്നെ തിരിച്ചിട്ട് വലിയ ഭാഗ്യം. ഞാനറിഞ്ഞു ഇങ്ങനത്തെ കാര്യമൊക്കെ നടന്നിട്ടുണ്ടാവും. ഞാനൊരു ഓളത്തിന് അങ്ങോട്ട് പറഞ്ഞല്ലേ. അപ്പൊ നീ ഇത് മുഴുവൻ വിടലിട്ടാണോ? എന്റെ ഉമ്മോ, എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ പൈസേന്റെ സ്വർണത്തിന്റെ പകുതി എനിക്ക്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാക്കി പകുതിന്റെ 10% നമ്മൾ മറ്റേ ഡോക്ടറുടെ. പിന്നെ ജീവൻ പണയം വെച്ച് ഈ ചെമ്പ് ഞാൻ ഇതിൽ കേറ്റവും പോരാ, പിന്നെ 10%. അതെന്താണ് നീ ഇപ്പൊ അവസാനം വാക്ക് മാറ്റുന്നത്? നിന്നെ കൂട്ടിക്കൊണ്ട് വന്നതേ എന്റെ തെറ്റാടാ. ഇതെന്തെങ്ങനെ കുഴിമന്തി പോലെ എന്തോ വെപ്പാണെന്നാ തോന്നണത്. കൽക്കണ്ട ചോറായിരിക്കണം.
ഉസ്മാനെ, നിന്റെ ബിരിയാണി ജോറായിരിക്കണട്ട. ബാംഗ്ലൂർ ബാംഗ്ലൂർ ബാംഗ്ലൂരാ ഇപ്പൊ പോയാ പുലർച്ചെ നാലു മണിക്ക് തീർക്കാനുള്ള രണ്ട് പാറ്റേൺ എടുക്കാനുണ്ട്.